നമസ്കാരം. ഇന്ന് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നിമിഷം ലഭിച്ചിട്ട് 75 വർഷം തികയുന്ന ദിനം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിന് വേദിയാകുന്ന ദില്ലി ചെങ്കോട്ടയിൽ ഇതുവരെ കാണാത്ത സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ചാന്ദിനി ചൌക്കിൽ നിന്ന് നോക്കിയാൽ ചെങ്കോട്ട കാണുകയില്ല. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന വേദിയടക്കമുള്ള ചെങ്കോട്ടയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം ചരക്ക് കണ്ടെയ്നറുകളാൽ മറച്ചിരിക്കുകയാണ്. കണ്ടെയ്നറുകൾക്ക് നിറം നൽകി അലങ്കരിച്ചിട്ടുമുണ്ട്. സെൻട്രൽ വിസ്ത പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ ഗേറ്റ് അടച്ചതിന് പിന്നാലെ പുറത്തുനിന്നുപോലും കാണാനാകാത്ത വിധം ചെങ്കോട്ട മറച്ചിരിക്കുകയാണ്. ചെങ്കോട്ടയ്ക്ക് ചുറ്റുമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിന്യാസവും ഇരട്ടിയാക്കിയിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിലേക്ക് ആക്രമണങ്ങൾ നടന്നതും തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളും ആവർത്തിക്കാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡ്രോൺ ഭീഷണിയും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. മുഗൾ ചക്രവർത്തി ഷാജഹാൻ 1649 നിർമ്മിച്ച ചെങ്കോട്ട 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് അധീനതയിലായി. മുഗൾ, പേർഷ്യൻ, ഹിന്ദു വാസ്തുവിദ്യകൾ സംയോജിപ്പിച്ച് നിർമ്മിച്ച കോട്ട 2007 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചു. ജവഹർലാൽ നെഹ്റുവാണ് ചെങ്കോട്ടയിൽ ഏറ്റവും അധികം തവണ പതാക ഉയർത്തിയ പ്രധാനമന്ത്രി. അതും 17 തവണ. ഇന്ദിരാഗാന്ധി 16 തവണ, മൻമോഹൻ സിംഗ് 10 തവണ എന്നിവരും ഈ പട്ടികയിൽ മുൻനിരയിലുണ്ട്. നരേന്ദ്രമോദി 4 തവണ ഇവിടെ പതാക ഉയർത്തി. എന്നാൽ ഇവിടെ പതാക ഉയർത്താനാകാതെ പോയ ഏക പ്രധാനമന്ത്രി ചന്ദ്രശേഖറാണ്. വെബ് ഡെസ്ക്, തത്വമേനുസ്.